ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ലഹരി മരുന്നുകളുമായി എത്തുന്നവരെ പിടികൂടാൻ പോലീസും എക്സൈസും ഒക്കെ നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ ജാഗരൂകരായി നിൽക്കുകയാണ്. വാഹനങ്ങളിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലഹരിപ്പൊതികൾ അതിവിദഗ്ധമായി പോലീസും എക്സൈസും ഒക്കെ ചേർന്ന് കണ്ടെത്തും. അങ്ങനെ ഒരു സംഭവം ഇന്നുണ്ടായി വയനാട്ടിലെ ബാവലി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ. 5 യുവാക്കളാണ് കുടുങ്ങിയത്. വയനാട് വൈത്തിരി സ്വദേശികളായ ഫൈസൽ റാസി, മുഹമ്മദ് അനസുൽ ഷാദുലി, സോബിൻ കുര്യാക്കോസ്, നിലമ്പൂർ സ്വദേശി ഡെൽബിൻ ഷാജി ജോസഫ്, കോതമംഗലം സ്വദേശി മുഹമ്മദ് ബാവ, 20, 21, 30 വയസ്സ് പ്രായമുള്ളവർ. ഇവർ കേരളത്തിലേക്ക് ലഹരി കടത്താറുണ്ടെന്ന സൂചന കിട്ടിയതോടെ 5-അംഗ സംഘം എക്സൈസിന്റെ റഡാറിലായിരുന്നു. അങ്ങനെയാണ് ഇവർ KL 12L 9740 ഇയോൺ കാറിൽ മാനന്തവാടി ബാവലി ചെക്ക് പോസ്റ്റിലെത്തിയത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ പ്രജിത്തും സംഘവും ശ്രദ്ധിക്കുന്നത്. വാഹനം തടഞ്ഞു നിർത്തി. പിന്നെ നടന്നത് ഇങ്ങനെ. ഒന്നും വിട്ടു പറയാതെ 5-അംഗ സംഘം. ായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. വേറുണ്ടോ? ഇതെല്ലാം ഇനി വേറുണ്ടോ സാറേ? ഉണ്ടോ പറഞ്ഞോ, ഉണ്ടോ? ഏഹ്, ആർക്കും നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. 5 ആളും കൂടി ഒരുമിച്ച് പോയി കേട്ടോ. എന്താ പറഞ്ഞോ? ഇത് MDMA ആണെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയോ? അറിയാം, കണ്ടിട്ടില്ല ഇത് മുമ്പേ. ബംഗളൂരുവിൽ നിന്നാണ് മെത്താഫിറ്റമിൻ ഇവർ കൊണ്ടുവന്നത്. കൽപ്പറ്റ വൈത്തിരി മേഖല കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പനയായിരുന്നു ലക്ഷ്യം. 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ 204 ഗ്രാം മെത്താംഫിറ്റമിൻ ഗ്രാമിന് 4000 രൂപ നിരക്കിലാണ് വിൽക്കാൻ ലക്ഷ്യമിട്ടത്. 20 വർഷം വരെ ഇവർക്ക് തടവ് ശിക്ഷ കിട്ടാം. ബംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഡെൽബിനും മുഹമ്മദ് ബാവയും. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.